വെൽക്കം ടു എംപ്ലിൻ്റ് മീഡിയ. ഒരു ഇടവേളയ്ക്ക് ശേഷം ദീപ നിശാന്തിലേക്ക് എംപ്ലിൻ്റ് മീഡിയ തിരികെ വരികയാണ്. മറ്റൊന്നുമല്ല, ഒരവസരം കിട്ടിയപ്പോൾ ഇന്നലെ ദീപ നിശാന്ത് വളരെ കാലത്തിന് ശേഷം ഒരു പോസ്റ്റ് ഇട്ടു, എന്ന് പറഞ്ഞാൽ ചർച്ചയാകാവുന്ന ഒരു പോസ്റ്റ് ഇട്ടു. അതിതാണ്: കവിത മാത്രമല്ല കരാറും ഇഷ്ടപ്പെട്ട എടുക്കാം, എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കാം. ഇപ്പം ദീപ നിശാന്ത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇന്നലെ ഇടാനുള്ള കാരണം, റഫേൽ ഇടപാടിനെ സംബന്ധിച്ച് ദ ഹിന്ദു പത്രം പ്രസിദ്ധീകരിച്ച ചില വിലപ്പെട്ട രേഖകൾ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് ചോർന്നു പോയതാണെന്ന് കേന്ദ്ര ഗവൺമെൻ്റ് AG KK വേണുഗോപാൽ ഇന്നലെ സുപ്രീം കോടതിയിൽ പറയുകയുണ്ടായി. ആ പശ്ചാത്തലത്തിലാണ് ദീപ നിശാന്തിൻ്റെ ഈ പോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ദീപ പറയുന്നത്, കവിത മാത്രമല്ല ഇഷ്ടപ്പെട്ടാൽ കരാറും എടുക്കാം, എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കാം. റഫാലടി, മോദിയടി തുടങ്ങിയ നൂതന പദങ്ങളാൽ മലയാള ഭാഷ വളർന്ന് പന്തലിക്കട്ടെ മലയാള ഭാഷ. എന്നിട്ട് അതിൽ കമൻസിൽ തന്നെ വീണ്ടും ദീപ നിശാന്ത് വന്നിട്ടൊരു കമൻ്റ് വിടുന്നുണ്ട്: ചില പ്രത്യേക വൈകാരിക പരിസരങ്ങളിൽ ഞങ്ങൾ ചിലപ്പോൾ കരാറൊക്കെ കക്കാറുണ്ട്, അതിനിത്ര പറയാനെന്തിരിക്കുന്നു. ഈ പോസ്റ്റിന് കുറേ കമൻസ് വന്നിട്ടുണ്ട്, അതിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ദീപയുടെ ആരാധകരും ദീപയുടെ വിമർശകരും ഉണ്ട്. പക്ഷേ ദീപയിട്ട ഈ പോസ്റ്റിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇത്തിരി മോശമാണ്. എന്താ അത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള വിശ്വസനീയമായ ഒരു പത്രമാണ് ദ ഹിന്ദു. ആ ഹിന്ദുവിൽ റഫേൽ ഇടപാടിൻ്റെ പ്രധാനമന്ത്രിയുടെ അഴിമതി തുറന്നു കാട്ടുന്ന ഔദ്യോഗിക രേഖകളാണ് പബ്ലിഷ് ചെയ്യുന്നത്. അത് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് ചോർത്തി എന്നുള്ളതാണ് ഇന്നലെ കോടതിയിൽ കേന്ദ്ര ഗവൺമെൻറ് സമ്മതിച്ചത്. ഇതിൻ്റെ അർത്ഥം, ഇതിനെ വെറും ഒരു മോഷണമാക്കി ചുരുക്കുകയാണ് ദീപ നിശാന്ത് ചെയ്യുന്നത്. ഇത് വളരെ അന്തസ്സായ ഒരു മാധ്യമ പ്രവർത്തനമാണെന്നും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസമാണെന്നും ദീപ നിശാന്തിന് അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഇതിൽ മാധ്യമ പ്രവർത്തകരെയും മാധ്യമങ്ങളെയും അവഹേളിക്കുന്ന വാചകങ്ങൾ ദീപ നിശാന്തിൻ്റെ ഈ പോസ്റ്റിലുണ്ട്. അതിൻ്റെ കാരണം ഞാൻ പറയാം. ദീപ നിശാന്ത് കവിത മോഷ്ടിച്ച് പബ്ലിഷ് ചെയ്തതിൻ്റെ നാണക്കേട് ഏറ്റവും കൂടുതൽ പുറത്തു കൊണ്ടുവന്നത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരാണ്, സോഷ്യൽ മീഡിയ കൂടിയാണ്. അപ്പോൾ ദീപ നിശാന്തിന് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോടും സോഷ്യൽ മീഡിയയിൽ വന്ന വിമർശകരോടുള്ള ഒരു അസഹിഷ്ണുത ഈ പോസ്റ്റിൽ തന്നെയുണ്ട്. മാധ്യമ പ്രവർത്തകരെല്ലാം മോഷണക്കാരാണ്. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്താണെന്ന് ദീപ നിശാന്തിന് അറിയാമല്ലോ. ആ ദീപ നിശാന്ത് ഇങ്ങനെ പറയാൻ പാടില്ല. ഗവൺമെൻറ് ഡോക്യുമെൻറ്റ്സ് തന്നെ ചോർത്തി എടുത്തിട്ടാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൽ പല മാധ്യമ പ്രവർത്തകരും മികച്ച സ്കൂപ്പ് എക്സ്ക്ലൂസീവ് ഉണ്ടാക്കുന്നത്. അതിന് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റും വിവരാവകാശ നിയമവും വിസിൽ ബ്ലോവേഴ്സ് ആക്റ്റും ഒക്കെ മാധ്യമ പ്രവർത്തകരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ വെറും മോഷണമായിട്ട് ദീപ നിശാന്ത് ഒരു കവിത മോഷ്ടിച്ച് പബ്ലിഷ് ചെയ്തതുപോലെ ഇതിനെ സാമാന്യവൽക്കരിക്കുന്ന ഈ നിലപാടുണ്ടല്ലോ, നിങ്ങൾ ഒരു പാഠവും പഠിച്ചിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ സ്വയം സാക്ഷ്യം പറയുന്ന ഒരു പോസ്റ്റാണിത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ.